SSLC പ്ലസ് ടു കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 200,000+ തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. ബാംഗ്ലൂരിൽ യുവതിയും മലയാളി യുവാവും ഫ്ളാറ്റിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ. ബാംഗ്ലൂർ കൊത്തന്നൂർ ദൊഡ്ഡഗുബിയിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ മലയാളി യുവാവിനെയും ബംഗാൾ സ്വദേശിനിയായ യുവതിയെയും തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി സ്വദേശി 29 അബിൽ എബ്രഹാം, പശ്ചിമബംഗാൾ സ്വദേശിനി 20 സൗമിനി ദാസ് എന്നിവരാണ് മരിച്ചത്. ഏതാനും മാസങ്ങളായി ഇരുവരും ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. തീ പടർന്നതോടെ ഇരുവരുടെയും നിലവിളി കേട്ടെത്തിയ അയൽവാസികൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സൗമിനി സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. അബിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മരിച്ചത്. കരിമമ്മ അഗ്രഹാരത്തിനടുത്തുള്ള ഒരു സ്വകാര്യ കോളേജിൽ 2 നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് സൗമിനി ദാസ്. ഇവർ വിവാഹിതയാണ്. നഴ്സിംഗ് സർവീസ് ഏജൻസി നടത്തിയിരുന്ന അബിൽ എബ്രഹാം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് സൗമിനി ദാസിനെ പരിചയപ്പെടുന്നത്. തുടർന്ന് ഇരുവരും തമ്മിൽ പ്രണയത്തിലാവുകയായിരുന്നു. അബിലുമായുള്ള ബന്ധം സൗമിനിയുടെ ഭർത്താവ് അറിഞ്ഞതോടെയാണ് ഇരുവരും ജീവനൊടുക്കാൻ തീരുമാനിച്ചതെന്നാണ് വിവരം. സംഭവത്തിൽ കൊത്തന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബിപിയങ്ങാടി തിരൂർ. പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നൈസ് പബ്ലിക് സ്കൂൾ ബിപിയങ്ങാടി തിരൂർ, റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി.